ും ഇന്നത്തെ കഥ പറഞ്ഞു തരാമോ നല്ല സന്തോഷത്തിലാണല്ലോ അതെ ബാബ ഇന്ന് എനിക്ക് ഇസ്ഹാഖ് നബി അലെ ഇസ്ലാമിന്റെ പ്രവാചകൻ ഇസ്ഹാക്കിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയില്ല എന്നിരുന്നാലും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതോടൊപ്പം യഹൂബ് നബിയുടെ കഥയും ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്താ സന്തോഷമായോ രണ്ട് പ്രവാചകന്മാരുടെ കഥയാണോ പറയുന്നത് ശരി മോനെ അമീർ നീ അവിടെ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കണം ബിസ്മില്ലാ ഇബ്രാഹിം നബിക്കും സാറയ്ക്കും പ്രായമായി ഒരിക്കൽ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ മൂന്ന് അതിഥികൾ വരുന്നത് കണ്ടു യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു ഇബ്രാഹിം നബി അവരെ സ്വീകരിച്ചു അവർക്ക് ഭക്ഷണം വിളമ്പി ചുട്ട കാളക്കുട്ടിയുടെ മാംസം അവർക്ക് നൽകി എന്നാൽ ആ ഭക്ഷണം അതിഥികൾ തൊടുന്നതുപോലുമുണ്ടായിരുന്നില്ല ഇത് കണ്ട ഇബ്രാഹിം നബി ഭയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു അയച്ച മലക്കുകളാണ് ഞങ്ങൾ ഇബ്രാഹിം നബിക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് സാറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും അവനെ നിങ്ങൾ ഇസ്ഹാഖ് എന്ന് വിളിക്കണം അവൻ ഭാവിയിൽ ഒരു പ്രവാചകനായിത്തീരും അവർ പറഞ്ഞു സാറ അത്ഭുതപ്പെട്ടു എനിക്ക് പ്രായമായി ഇനി ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും അപ്പോൾ മലക്കുകൾ പറഞ്ഞു അള്ളാഹുവിന് എല്ലാം സാധ്യമാണ് കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാറ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരുമിട്ടു ഒരു സാധാരണ ബാലനായി ഇസ്ഹാഖ് വളർന്നു കഠിനാധ്വാനിയായിരുന്ന ആ ബാലൻ മലക്കുകൾ പറഞ്ഞതുപോലെ ഒരു പ്രവാചകനായി മാറുകയും ചെയ്തു ഇബ്രാഹിം നബിക്ക് അപ്പോഴേക്കും വളരെ പ്രായമായിരുന്നു തൻ്റെ അവസാന നാളുകൾ അടുത്തു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ മകൻ വിവാഹിതനായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ ദൈവനിഷേധികളായ കാനൻകാരിയായ ഒരുവളെക്കൊണ്ട് ഇസ്ഹാഖ് നബിയെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല ഒരു ദിവസം തൻ്റെ വിശ്വാസയോഗ്യരായ ദാസന്മാരിൽ ഒരാളെ ഹരാനിലേക്ക് ഇസ്ഹാഖ് നബിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനായി അയച്ചു ഹരാനിൽ എത്തിച്ചേരാൻ അനേകം ദിവസം അദ്ദേഹം യാത്ര ചെയ്തു അവൻ ഹരാനിലെത്തിയപ്പോൾ ആ ഭൃത്യൻ ഇബ്രാഹിമിൻ്റെ ഒരു സഹോദരനായ ഇബ്നു നെഹ്റിന്റെ പുത്രി റബേക്കയെ തിരഞ്ഞെടുത്തു ഇബ്രാഹിം നബിയുടെ താൽപ്പര്യപ്രകാരം ഇസ്ഹാഖ് നബി റബേക്കയെ വിവാഹം ചെയ്തു ഒരുപാട് കാലം കഴിഞ്ഞിട്ടും റബേക്ക ഒരു പോലും ജന്മം നൽകിയില്ല ഇസ്ഹാഖ് നബി എന്നാൽ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഏറെ കാലങ്ങൾക്കു ശേഷം അവർക്ക് ഇരട്ട കുട്ടികളുണ്ടായി ഒരാൾ യേശാവ് മറ്റൊരാൾ യാക്കോബ് യേശാവ് ശക്തനായ ഒരു മനുഷ്യനായിരുന്നു അവൻ ഒരു നല്ല വേട്ടക്കാരനുമായിരുന്നു എന്നാൽ യാഹൂബ് കൂടുതൽ ബുദ്ധിശക്തിയുള്ളവനായിരുന്നു ഇസ്ഹാക്ക് നബിക്ക് പ്രിയപ്പെട്ടവൻ യാഹൂബായിരുന്നു ഈ കാരണം കൊണ്ടുതന്നെ സഹോദരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു യേശാവ് കൂടുതൽ കൂടുതൽ അസൂയാലുവായി വന്നു ഇസ്ഹാക്ക് നബിക്ക് പ്രായമായി അപ്പോൾ അദ്ദേഹത്തിന് ശക്തിയും കുറഞ്ഞു ഒരിക്കൽ അദ്ദേഹം യേശാവിനോട് കാട്ടിൽ പോയി വേട്ടയാടി അത് തനിക്ക് പാകം ചെയ്തു തരാനായി ആവശ്യപ്പെട്ടു യേശാവ് അത് സമ്മതിച്ചു ഈ സംഭാഷണം കേട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്ക മകൻ ഏക്കോബിനോട് ഓടിച്ചെന്ന് നിന്റെ ആട്ടിൻകൂട്ടത്തിലെ കുഞ്ഞാടിനെ അറുത്ത് നിന്റെ പിതാവിന് ഇഷ്ടമുള്ള പോലെ പാകം ചെയ്ത് നൽകണം നിന്റെ സഹോദരൻ വരുന്നതിന് മുമ്പ് തന്നെ നീ അത് പിതാവിന് കൊടുക്കണം തൻ്റെ മാതാവ് പറഞ്ഞതുപോലെ ഏക്കോബിനു നബി അത് ചെയ്തു പിന്നെ അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് റബേക്ക ആവശ്യപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ആട്ടിൻ തോൽ കൊണ്ട് മൂടി സഹോദരൻ യേശാവിന്റെ തൊലിയാണ് ഇതെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് റെബേക്ക അങ്ങനെ ചെയ്തത് ഏക്കൂബ് നബി തന്റെ പിതാവിന്റെ മുറിയിലേക്ക് കുതിച്ചു ഇസ്ഹാക്ക് നബി ചോദിച്ചു ആരാണ് നീ ഞാൻ അങ്ങയുടെ മകനാണ് എന്ന് പരുക്കൻ ശബ്ദത്തിൽ ഏകൂബ് നബി മറുപടി പറഞ്ഞു ഇസ്ഹാക്ക് നബി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചതിനു ശേഷം അദ്ദേഹം ഏകൂബിനെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കഴിഞ്ഞ ഉടൻ യാക്കോബ് നബി മുറിയിൽ നിന്നും പുറത്തുകടന്നു താൻ വേട്ടയാടി പിടിച്ച മാംസവുമായി യേശാവ് ഇസ്ഹാക്ക് നബിയുടെ അരികിലേക്ക് കടന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണിത് അപ്പോൾ യേശാവ് പറഞ്ഞു ഇത് ഞാൻ അങ്ങേക്കു വേണ്ടി കൊണ്ടുവന്ന മാംസമാണ് ഇസ്ഹാഖ് നബിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോൾ കുറച്ചു മുമ്പ് എനിക്ക് ഭക്ഷണം തന്നില്ലേ ഞാൻ നിന്നെ അനുഗ്രഹിച്ചതുമാണല്ലോ ഇല്ല ഞാനിങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു യേശാവിന് താൻ തന്റെ സഹോദരനാൽ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായി തന്റെ സഹോദരനെ കൊല്ലാനുള്ള ദേഷ്യം യേശാവിന് വന്നു ഇത് കണ്ട റബേക്ക ഉടൻ തന്നെ യഹൂബ് നബിയോട് ചെന്ന് പറഞ്ഞു യേശാവിൻ്റെ ദേഷ്യം തീരുന്നതുവരെ ഹരാനിലെ തന്റെ സഹോദരനായ ലബാൻ്റെ അടുത്തു ചെന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു യാക്കൂബ് നബി കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് ഹരാനിലേക്ക് യാത്രയായി അവൻ മരുഭൂമിയിലൂടെ ഒരുപാട് ദിവസം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഒരു വൈകുന്നേരം അവൻ നടന്ന് വളരെ ക്ഷീണിതനായി അല്പം വിശ്രമിക്കാനായി തീരുമാനിച്ചു പിന്നെ അവനൊരു കല്ലെടുത്ത് തലയിണയാക്കി വച്ച് കിടന്നു അപ്പോൾ അദ്ദേഹമൊരു മനോഹരമായ സ്വപ്നം കണ്ടു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു ഏണി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടു മലക്കുകൾ അതിലൂടെ താഴേക്കും മുകളിലേക്കും പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഭാവി തലമുറയ്ക്കായി അള്ളാഹുതു ആല ഏകൂബ് നബിയെയും ആ പ്രദേശത്തെയും അനുഗ്രഹിച്ചതായി മനസ്സിലാക്കിയത് അദ്ദേഹം ഉണർന്നപ്പോൾ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു അദ്ദേഹം തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായി മടക്കി നൽകിയാൽ വേണ്ടി ഒരു പള്ളി പണിയാമെന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു കൂടാതെ സ്വത്തിൻ്റെ പത്തിലൊന്നും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അദ്ദേഹം കിടന്ന് കല്ലിൽ അദ്ദേഹം എണ്ണ പുരട്ടി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത് ഈ സ്ഥലമാണ് പിൽക്കാലത്ത് ജറുസലേം എന്നറിയപ്പെട്ടത് അടുത്ത ദിവസം രാവിലെ യാക്കോബ് നബി ഹരാനിലേക്ക് തിരിച്ചു അനവധി ദിവസം യാത്ര ചെയ്തതിന് ശേഷം അദ്ദേഹം ഹരാനിലെത്തി യാക്കൂബ് നബി തൻ്റെ അമ്മാവനായ ലബാനെ കണ്ടു അവർക്ക് ഇരുവർക്കും വളരെയധികം സന്തോഷമായി ലബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു ലേഹയും റാഹേലും യാക്കൂബ് നബി ലബാനോടൊപ്പം ജോലി ചെയ്തു ആയിടയ്ക്ക് അദ്ദേഹം ലബാൻ്റെ ഇളയ മകളായ റാഹേലുമായി പ്രണയത്തിലായി മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹേലിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു ഏഴ് വർഷം എനിക്ക് വേണ്ടി പണിയെടുക്കുക അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ മകളെക്കൊണ്ട് വിവാഹം ചെയ്യിക്കാം ലബാൻ പറഞ്ഞു പ്രവാചകൻ അത് അംഗീകരിച്ചു അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ഏഴാം വർഷം അവസാനിച്ചപ്പോൾ അമ്മാവൻ ഒരു വിരുന്നൊരുക്കി വിവാഹത്തിനായി ജനങ്ങളെ വിളിച്ചു എന്നാൽ റാഹേലിന് പകരം ലേഹയെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു ലേഹ അത്ര സൗന്ദര്യവതി ആയിരുന്നില്ല എന്നാൽ ഈ ചതി യാക്കൂബ് നബി മനസ്സിലാക്കിയത് അടുത്ത ദിവസം രാവിലെയാണ് നിങ്ങളെന്നെ ചതിച്ചു ഞാൻ വിവാഹം കഴിക്കാനായി ആവശ്യപ്പെട്ടത് റാഹേലിനെയും എനിക്ക് തന്നത് ലേഹയെയുമാണ് ഏക്കൂബ് നബി ലബാനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസപ്രകാരം മൂത്ത കുട്ടി നിൽക്കുമ്പോൾ ഒരിക്കലും ഇളയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ പാടില്ല എങ്കിലും നിനക്ക് റാഹേലിന് അത്രക്കിഷ്ടമാണെങ്കിൽ അടുത്ത ഏഴു വർഷം കൂടി എനിക്ക് വേണ്ടി ജോലി ചെയ്യുക എങ്കിൽ റാഹേലിനെ ഞാൻ നിനക്ക് തരാം ലബാൻ ഏകോബ് നബിയോട് പറഞ്ഞു ഏക്കൂബ് നബി വീണ്ടും വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു റാഹേലിനെ വിവാഹം കഴിച്ചു ലബാൻ തന്റെ പുത്രിമാർക്ക് ഓരോ ദാസിമാരെ വീതം നൽകി ലേഹയുടെ ദാസി സിൽപ എന്നും റാഹേലിന്റെ ദാസി ബിൽഹ എന്നും വിളിക്കപ്പെട്ടു അതിനുശേഷം ബാക്കിയുള്ള കഥ നമുക്ക് നാളെ പറയാമല്ലേ ഓ നോ ഇപ്പോൾ തന്നെ പറയൂ മോനെ ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കഥയുടെ ബാക്കി നമുക്ക് നാളെ പറയാം നീ തയ്യാറാണോ അമീർ യെസ് എന്തിനാണ് മൂന്ന് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലെത്തിയതെന്ന് നിനക്കറിയാമോ നബിക്ക് മകൻ ജനിക്കുമെന്നുള്ള വാർത്ത അറിയിക്കാനാണ് മാഷാ ശരിയുത്തരമാണല്ലോ ഇസ്ഹാഖ് നബിയുടെ ഭാര്യയുടെ പേരെന്താണെന്ന് നിനക്കറിയാമോ അമീർ എനിക്കറിയാം എന്നല്ലേ യെസ് വെരി ഗുഡ് ഇസ്ഹാക്ക് നബിയുടെ മക്കളുടെ പേരെന്തൊക്കെയായിരുന്നു ഒരാൾ യേശാവ് പിന്നെ പിന്നെ അതെ അതും ശരിയാണ് യേശാവ് എന്തുകൊണ്ടാണ് നബിയെ വെറുത്തത് അത് യേശാവിന് യാക്കൂബ് നബിയെ ഇഷ്ടമല്ലായിരുന്നു കാരണം അവരുടെ പിതാവിന് യാക്കൂബ് നബിയെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം അതും ശരിയാണ് യക്കൂബ് നബിയുടെ അമ്മാവന്റെ പേരെന്തായിരുന്നു അത് ലബാൻ എന്നാണ് എത്ര വർഷം നബി ജോലി ചെയ്തു ആദ്യം വർഷം ജോലി ചെയ്തു പിന്നെ വീണ്ടും വർഷം ജോലി ചെയ്തു അങ്ങനെ അദ്ദേഹം പതിനാല് വർഷം ലബാനു വേണ്ടി ജോലി ചെയ്തിരുന്നു ലബാന്റെ മക്കളുടെ പേര് എന്തൊക്കെയായിരുന്നു ലേഹയും റാഹേലുമായിരുന്നു മാഷാ അള്ളാ ശരി ഉത്തരമായി തന്നെ പറഞ്ഞു ഇന്നത്തേക്ക് ഇത്രയും മതി നാളെ ഞാൻ മറ്റൊരു നബിയുടെ കഥ പറഞ്ഞു തരാം മാസ്സലാ